പിവിസിയുള്ള ഫ്ലക്സ് ബോർഡുകൾ നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറക്കുകയാണ്. വഴി തടസ്സപ്പെടുത്തിയുള്ള ഫ്ലക്സുകളും നിരവധി. നടപടിയെടുക്കേണ്ടവർക്കും ഒരു കുലുക്കവുമില്ല. നമ്മുടെ നാട്ടിൽ ഒരു ഹൈക്കോടതി ഉത്തരവില്ല. അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്ന ഉത്തരവ്, അതോടൊപ്പം പിവിസിയിലുള്ള ഫ്ലക്സുകൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ്, ഇതൊക്കെ നടപ്പാക്കപ്പെടുന്നുണ്ടോ? മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുകയാണ്. ഫ്ലക്സുകളും കട്ടൗട്ടുകളും സ്ഥാപിച്ചാൽ 7 ദിവസമാണ് അതിൻ്റെ കാലപരിധി. അതിനുശേഷം വെക്കുന്നവർ തന്നെ എടുത്തു മാറ്റണം. ഫ്ലക്സുകളിൽ അത് വെക്കുന്ന ദിവസം രേഖപ്പെടുത്തണം എന്നുള്ള നിയമവുമുണ്ട്. എന്നാൽ ഇതെല്ലാം പേപ്പറിലെ നിർദ്ദേശമായി ഒതുങ്ങുന്നു. നമ്മുടെ നാട്ടിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനോ പ്രചാരണം നടത്തുന്നതിനോ യാതൊരുവിധ വിലക്കുമില്ല. പക്ഷേ അതെല്ലാം മാനദണ്ഡം പാലിച്ചാവണമെന്നുള്ളതാണ്. ഇതിനായി ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന 2-3 ബോർഡുകളുണ്ട്. ഇതെല്ലാം നിയമപ്രകാരം നിരോധനത്തിൻ്റെ പട്ടികയിലുള്ളതാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് PVCയുടെ അംശം കൂടി ഉപയോഗിച്ചാണ്. അതിനാൽ തന്നെ ഇത് നശിച്ചു പോകില്ല. ആളുകൾക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും കൊടുത്തിട്ട് വേണം ഇത്തരം പ്രചാരണ പരിപാടികളൊക്കെ നടത്താൻ എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതടക്കം ലംഘിച്ചുകൊണ്ടാണ് ഇതിവിടെ നടക്കുന്നത്. കോർപ്പറേഷൻ അടക്കമുള്ള സംവിധാനങ്ങളോട് കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഇതെല്ലാം പരിശോധിക്കണം, കൃത്യമായ നടപടികൾ ഉണ്ടാവണമെന്ന്. പക്ഷേ ഒരിടത്തും അതുണ്ടാകുന്നില്ല. PVC ഉപയോഗിച്ചുള്ള ഫ്ലക്സ് പ്രിന്റിംഗിന് നിരോധനമുണ്ട് എങ്കിലും ഇപ്പോഴും ഇത് സുലഭമാണ്. നടപടിയെടുക്കേണ്ട ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. എന്നാൽ ഒന്നും നടക്കുന്നില്ല. ഒരു കോടതി വിധി ഇങ്ങനെ പരസ്യമായി ലംഘിക്കപ്പെട്ടിട്ടും എന്താണ് ആർക്കും ഒരു കുലുക്കമില്ലാത്തത്? ക്യാമറമാൻ രതീഷിനൊപ്പം അമൽ തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.